നവകേരള സദസ്സിന്റെ ജാഥയിൽ ആദിവാസി കുട്ടികളെ അണിനിർത്തിയ സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ് കുട്ടികൾ പഠിക്കുന്ന നിലമ്പൂർ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പ്രധാനാധ്യാപകൻ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി എന്നിവരോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും ഉത്തരവിട്ടു നിലമ്പൂർ നഗരസഭാതല സംഘാടക സമിതി ഇരുപത്തിമൂന്നിന് നടത്തിയ ജാഥയിലാണ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചത് നഗരസഭാ അധ്യക്ഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ വിട്ടതെന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് സ്കൂളിന്റെ ചുമതലയുള്ള ഐ ഡി ഡി പി ഓഫീസർ വാക്കാൽ അനുമതി നൽകിയിരുന്നുവെന്ന് പ്രധാന അധ്യാപകൻ സി ബിജോയ് പറഞ്ഞു അതിനായി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിന്റെ ബസ്സും വിട്ടുകൊടുത്തിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും നടത്തി കെഎസ് യു പ്രവർത്തകർ ഐടി ഓഫീസിന്റെ വാദിക്കൽ ഉപരോധിക്കുകയും ചെയ്തു നവകേരള സദസ്സിലേക്ക് ഇനി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം നവകേരള സദസ്സിന് അഭിവാദ്യം അർപ്പിക്കാനായി വിദ്യാർത്ഥികളെ പൊരിവെയിലത്ത് നിർത്തി മുദ്രാവാക്യം വെളിപ്പിച്ചതടക്കമുള്ള വിഷയങ്ങൾ വിവാദമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചപ്പോഴാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും തിങ്കളാഴ്ചയോടെ പിൻവലിക്കുമെന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അശോക് ചെറിയാൻ കോടതിയിൽ അറിയിച്ചു കൂടാതെ നവകേരള സദസ്സിന് ആളുകളെ എത്തിക്കാൻ സ്കൂൾ ബസ്സുകൾ വിട്ടു നൽകണമെന്ന നിർദ്ദേശം നൽകിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഉടൻ പിൻവലിക്കുമെന്നും സർക്കാർ കോടതിയിൽ ഉറപ്പു നൽകി മേൽപ്പറഞ്ഞ ഉത്തരവ് ചോദ്യം ചെയ്ത് കാസർകോട് കൊണ്ടോട്ടി സ്വദേശി ഫിലിപ്പ് ജോസഫ് നൽകിയ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പരിഗണിച്ചപ്പോഴാണ് സർക്കാർ നിലപാട് കോടതിയെ അറിയിച്ചത് ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് എൻ ആനന്ദ് ഹാജരായിരുന്നു അതേസമയം നവകേരള സദസ്സിൽ ജനപങ്കാളിത്തമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെന്ന മേലധികാരികളുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കെ സംസ്ഥാന സമിതിയും പറഞ്ഞു സ്കൂൾ ചടങ്ങുകളിൽ പോലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിൽ കർശന നിയന്ത്രണമുള്ളപ്പോൾ പൊതുസമൂഹം തള്ളിക്കളഞ്ഞ നവകേരള സദസ്സിന് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത് സംഘടന ശക്തമായി ചേർക്കും എസ് പി സി കേഡിറ്റുകൾക്ക് പ്രത്യേക ചുമതലകൾ നൽകി പങ്കെടുപ്പിക്കുന്നത് കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടി മാത്രമാണ് കുട്ടികളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഇത്തരം നടപടികൾ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് വയനാട് ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനായി നിയമിച്ച ഗോത്രബന്ധു മെന്റ ടീച്ചർമാർ നവകേരള സദസ്സിൽ നിർബന്ധമായും പങ്കെടുപ്പിക്കണമെന്ന സർക്കുലർ ഇറക്കിയതും വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഇത്തരം നടപടികൾ പൊതുസമൂഹവും അധ്യാപക സിവിൽ സർവീസ് മേഖലയും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ വളരെ രീതിയിലുള്ള വിമർശനമാണ് ഇത്തരത്തിൽ സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിനിടയിലാണ് ഹൈക്കോടതിയും സർക്കാരിന്റെ തീരുമാനത്തിനെ വിമർശിച്ച് രംഗത്തെത്തിയത് അതുകൊണ്ടാണ് ഇനി മുതൽ കുട്ടികളെ പങ്കെടുപ്പിക്കില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്